Season 2. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷിന്റെ ഈ ചെറു കവിത പോലെ തന്നെ വായനാ സുഖമുള്ള ഒരു അനുഭവം സമ്മാനിക്കാൻ വേണ്ടി ഇന്നത്തെ അധ്യായവുമായി മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ സജ്ജമാണ്. വെൽക്കം ടു എ ഫാസിനേറ്റിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റിന് സ്വാഗതം. തച്ചോളി വർഗീസ് ചേകവരിലെ നായിക നിരോഷ. बारह महीने में बारह तरीके से तुझको प्यार जताऊंगा रे. बारह मिनट भी लगता है अब ना तेरे बिन रह पाऊंगा रे. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് വെള്ളനാട് നമസ്തേ വിങ്സ് ടു ഫ്ലൈ ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളും ഭാരവാഹികളുമാണ്. സ്വാഗതം. ആരാ മനസ്സിലായില്ലേ സാർ? ഞാൻ ഒരു കളരി ഗുരുക്കളാണ്. ഓക്കെ. ഞാൻ പണ്ട് മുതലേ ഈ കളരിയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഈ തച്ചോളി വർഗീസ് ചേകവർ എന്ന സിനിമ ഇങ്ങനെ കണ്ട് ഞാൻ ഈ മേടത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്. അന്ന് മുതലേ ലാൽ സാറിനെ പോലെ ഞാനൊരു വലിയ കളരി ആവാനൊന്നും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കുടുംബക്കാർ എന്നെ പിന്നെ കളരിക്ക് വിട്ടു. ഞാനിപ്പോൾ ഏകദേശം നല്ലൊരു കളരിയാണ്. എനിക്ക് ഒരു 400 ശിഷ്യന്മാരുണ്ട്. ഓക്കെ. പക്ഷെ ഇപ്പൊ 50 പേരെ ഉള്ളൂ. അതെന്താ? ബാക്കി 350 പീസ് വെച്ചോ പിരിഞ്ഞു കളഞ്ഞു. അതെനിക്കൊരു വിഷയമേ അല്ല. ഓക്കെ. ഹലോ, ഇത് ആര്? ചേകവരെ കണ്ടിട്ട് കാലം കുറച്ചായി. അതെ അതെ അതെ. പിന്നെ വേണമെങ്കിൽ ഞാൻ വീട്ടിലോട്ട് വരാം. എന്തിനെ? അവിടെ ഒരു ലംബോർഗിനി കിടക്കുന്നില്ലേ, അതിനൊരു ചെറിയ പിന്നെ സെക്യൂരിറ്റി വേണ്ടേ? ഞാൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞോണ്ടല്ലോ ലംബോർഗിനി അടുത്തോട്ടൊരു മനുഷ്യൻ. അതൊക്കെ ഞാൻ ഒതുക്കിയിട്ടിട്ട് ദിവസങ്ങളേറെ. ഇങ്ങോട്ട് മാറി നിൽക്കേ. എത്ര വയസ്സായി? എനിക്ക് 32. 32 അല്ലേ? അപ്പൊ ഏതാണ്ടൊരു 32 വർഷം കൂടെ കൂടുതൽ അഭ്യാസം പഠിച്ച ആളാ ഞാന്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ എന്റെ വീട്ടിലൊരു പുതിയ അഭ്യാസിയുടെ ആവശ്യമില്ല. തൽക്കാലം ഞാൻ അതൊക്കെ മാനേജ് ചെയ്യാം. അയ്യോ വേണ്ട. മേഡത്തിന് അടവുകളൊക്കെ അറിയാമോ? അടവുകൾ 18 കഴിഞ്ഞ് ഒരു 10 എക്സ്ട്രായും പഠിച്ചിട്ടുണ്ട് ഞാൻ. സിനിമയിലും സീരിയലിലും ഒക്കെ അഭിനയിക്കാനായിട്ട് പ്രത്യേക അടവ് എല്ലാം പറഞ്ഞു കൊടുക്കാറിയാവോ? ഞാൻ ഒരുപാട് സിനിമയ്ക്കും സീരിയലിനും വേണ്ടി പ്രവർത്തിച്ചു. ഇപ്പം സിനിമ മാത്രമേ ഉള്ളൂ മാഡം. ഉള്ളൂ. അതെ. എന്തെന്നാണ്? അതെന്താ സിനിമ മാത്രമായത്? എന്താ സീരിയൽ ഞാൻ നിർത്തി. അതായത് സിനിമയില് ഒരടവ് ഒറ്റ സീനിൽ കാണിക്കുക, പൈസ വാങ്ങിക്കുക, വീട്ടിൽ പോവുക. സീരിയലിൽ ഒരടവ് തന്നെ 12 കാണിക്കേണ്ടി വരും. എന്നാലും ഒരു വീട്ടിൽ വിടുമെന്നുള്ള കാര്യം സംശയമാണ്. ഞാൻ പറഞ്ഞ കണ്ട ചൈനീസ് റെസ്റ്റോറൻറ്റിലെ വെയിറ്റർ ഉണ്ട്. അതെ, എനിക്കത് അഭിമാനമാണ്. കാരണം ആരും എന്നെ ഒരു കളരിയാശാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. ജനങ്ങൾ ഭയക്കരുത്, എന്നെ കാണുമ്പോൾ ചിരിക്കണം. അതുമല്ല മാഷ, ഇപ്പം ഭയങ്കരമായിട്ടൊരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട്. കളരിയാണോ നല്ലത്, കരാട്ടയാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് നല്ലത്, കളരിയാണോ കരാട്ടയാണോ? അറിയാന്നുള്ളവരോട് ചോദിക്കണം. കളരിയാണോ കരാട്ടയാണോ? കല്യാണത്തിന് മുമ്പ് കരാട്ടയാണ് നല്ലത്. അത് ഒന്നോ രണ്ടോ ഇടിയൊക്കെ വരുന്ന തടുത്താൽ മതി. കല്യാണത്തിന് ശേഷം അല്പം കളരിയാണ് നല്ലത്. കാരണം ചിരവ മുതൽ ആട്ടുകല്ല് വരെ വരാം. വാള് രാത്രി 10 ശേഷം ഇപ്പൊ ഇല്ല. അത് ജവാൻ 1 ഉണ്ടെങ്കിൽ ഒരു വാള് ഉറപ്പ്.
സുഖമല്ലേ? സുഖം തന്നെ. ഞാൻ രണ്ട് മൂന്ന് അടവുകൾ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും മേഡം, ആദ്യം നമ്മൾ ഇവരാൾ നമ്മളെ അടിക്കാൻ വന്നാൽ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഒരു പൂവാലൻ നമ്മളെ ശല്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കൈപിടിക്കാൻ, മേഡം ഇങ്ങനെ അടിക്കൂ, പതുക്കെ കേട്ടോ, ഇത്രയും വരരുത്. നമ്മൾ അവൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ വളയ്ക്കണം. വളച്ചിട്ട് അവൻ്റെ ഹെയറിൽ ഇങ്ങനെ ഒരു പിടി. ഇതൊക്കെ അറിയാമോ? ഇതറിയല്ലേ. പിന്നെ ഇപ്പോൾ ഒരു അഭ്യാസം, മുട്ടനായ ഒരു അഭ്യാസം നമ്മളടുത്ത് വന്നാൽ നമ്മുടെ മുട്ട് കയറ്റി ഇങ്ങനെ നേരെ നിന്നിട്ട് ഒരൊറ്റ ഇടി ഇവിടെ. ഇതും അറിയാമോ? ഇതൊക്കെ നേരത്തെ കളരി പഠിച്ചിട്ടുണ്ടോ? ബസ്സിലുള്ള സംഭവം പറയാം. ബസ്സിൽ ചിലർ നിന്ന് നമ്മുടെ പിറകിലൊക്കെ ഇങ്ങനെ നിൽക്കും. ഇവിടെ കളരിയല്ല പ്രധാനം, ചെറിയ ഒരു പിന്ന്. ആ, അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി. അതിങ്ങനെ ഇങ്ങനെ വയ്ക്കുക. അടുത്തടുത്ത് വരുംതോറും ഒരൊറ്റ കുത്ത്. അറിയില്ല, എടുത്ത് താടി കൂടാ. അത് അത് നൈസാണ്. ഈ രണ്ട് വിരലുകൾക്കിടയിൽ ഇത് വയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. നല്ലപോലെ വച്ചാൽ നല്ലതുപോലെ ചെയ്യാം. അതല്ലേ, അതാണ് നല്ല പിന്നു വെച്ച്. നല്ല പിന്നു വെച്ചു. പിന്നെ വച്ചില്ല, വെച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ. ആ കഴിഞ്ഞു. ആ ഒരൊറ്റ കുത്ത് കണ്ടോ. ഈ കൈ ഇങ്ങനെ ഇതൊക്കെ അറിയാല്ലേ? എല്ലാം അറിയാം സാർ. നിരോഷയ്ക്ക് എല്ലാ അടവുകളും അറിയാം, നിങ്ങൾക്കും അടവുകളും അറിയാം. നിങ്ങൾ രണ്ടും കൂടെ ഉള്ള ഒരു ചെറിയ ഒരു ഡെമോൺസ്ട്രേഷൻ ഫൈറ്റ്. ഞാൻ പറഞ്ഞു ആടിച്ചു, ഓടി ഓടിച്ചിട്ടു. ഞാൻ ഇത് പട്ടം പട്ടം തിരിച്ചേൽപ്പിക്കൂ, പട്ടം തിരിച്ചേൽപ്പിക്കൂ. വിന്നർ, ഇന്നത്തെ വിന്നർ, ഇന്നത്തെ വിന്നർ. ഇതാണ് ബെൽറ്റ് പോയ വർഗീസ് ചേകവർ. വിട്ട് വയ്ക്കോ, ഇപ്പൊ ബെൽറ്റേ പോയുള്ളൂ. അവർ ആ പാൻറ്റും ഷർട്ടും കൂടെ ഊരി വാങ്ങിച്ചെ. ഇനി അടുത്ത കർക്കടകത്ത് കാണാം. ലോ ആൻഡ് ഓർഡർ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഈ ഒരു രീതിയിൽ സ്പ്ലെൻഡഡ് ആയിട്ടുള്ള ഒത്തിരി ആക്ടുകൾ സമ്മാനിച്ചിട്ടുള്ള ടീം ലക്കി സ്റ്റാർസ്. നീ തൊള്ളുറപ്പിന്റെ പണി നിർത്തി കെ പി എസ് കൂടെ നാടകം കളിക്കാൻ തീരുമാനിച്ചു. അല്ലേലും തുള്ളി വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല, കുടിക്കാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം, എന്നാലും ദാഹം മാറത്തുള്ളൂ. നല്ല തമാശ. നിങ്ങളോട് വെള്ളം അടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളം അടിച്ചാ? അത് കൊള്ളാം. ഞാൻ ഇന്നലെ വൈകിട്ട് വെള്ളം അടിച്ചു, അതിന്റെ പേരെ നാല് റൗണ്ട് ഇടി ഇവിടെ നടന്നില്ലേ. എടി വെള്ളം കൊണ്ടുവന്ന വണ്ടിക്കാരനെ വിളിച്ചപ്പോ ഈ നാട്ടിലെങ്ങും വെള്ളം കിട്ടാനല്ല, അവൻ കിട്ടുമ്പോ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയാവോ? ഇനി നിനക്ക് രമയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം മേടിച്ചെന്ന് വന്നു. അയ്യോ, ഞാൻ വിളിച്ചാകുമ്പോ രമയുടെ വീട്ടിൽ പോയി ചോദിച്ചതാ ഒരു കുടം വെള്ളം. അപ്പൊ 5 സെന്റ് സ്ഥലം എഴുതി തരുമോ എന്ന് ചോദിക്കുന്ന പോലെയായിരുന്നു ആ പെണ്ണുമ്പളുടെ മോന്താ. ഇങ്ങനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ 5 സെന്റ് സ്ഥലത്തേക്കാ വിലയുണ്ട് ഒരു തുള്ളി വെള്ളത്തിൽ. ആ അതാണ് ഞാൻ മഴ എങ്ങാനും പെയ്യോ നോക്കുക. മഴ പെയ്യോ? നിന്റെ നോട്ടം കണ്ടപ്പോ ഞാനത് ഉൽക്ക വല്ലതും താഴത്തേക്ക് വരുന്നു. ഇനി മഴ എങ്ങനെ പെയ്യും? മനുഷ്യന്റെ കയ്യിരിപ്പുണ്ടായി മഴ ഇപ്പൊ പെയ്യാത്ത അറിയോ? കംപ്ലീറ്റ് മരങ്ങളും വെട്ടി നശിപ്പിക്കല്ലേ, പിന്നെ അങ്ങനെ മഴ പെയ്യും? ചേട്ടൻ ന്യൂസ് കണ്ടായിരുന്നോ? ഒരു മരം വെട്ടിയപ്പോഴേ അതിന്റെ കടക്കിന്ന് കുടുകുടാന്ന് വെള്ളം വരുന്നെന്ന്. നീ വേറെ ന്യൂസ് കണ്ടായിരുന്നു? ആ മരം വെട്ടിയ പുള്ളിക്ക് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? മരത്തിന്റെ പറ്റിയക്കടെ പോയി പൈപ്പ് ലൈൻ കൊടുത്ത് പൊട്ടിച്ചു. മഴ എങ്ങാനും പെയ്യൂ ഏട്ടാ. മഴയൊക്കെ പെയ്യും. ഇനി ആ ബാക്കിൽ ഒരു ബക്കറ്റ് വെള്ളം രാവിലെ ഉണ്ടായിരുന്നില്ല, അത് കണ്ടില്ലല്ലോ.
അത് അന്ന് ഞാൻ നോക്കിയപ്പോഴേ കാക്ക തലയിട്ട്, അപ്പൊ ഞാൻ വെള്ളം അങ്ങനെ എന്നെ കൊണ്ട് കളഞ്ഞു. ഓ, ഇനി വൃത്തിയായിട്ടല്ലേ കാക്ക തലയിട്ടെന്ന് പറഞ്ഞ് വെള്ളം കമത്തി കളയേണ്ട കാര്യമുണ്ടോ? ഇനി കാക്കയും പട്ടിയും പൂച്ചയെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ജീവനല്ലേ, അത് തൊള്ളി വെള്ളം കുടിച്ച് ജീവിക്കട്ടെ. ആ വെള്ളം കോരി വെച്ചത് കാക്കയല്ല ഞാനാ. അയ്യോ, ഇനി ആ കാക്കേനെ എങ്ങനെ കാണട്ടെ? ഞാൻ കണ്ണടിച്ച് പൊട്ടിക്കും. ഞാൻ കണ്ടോ അഹങ്കാരം, കാക്കയുടെ കണ്ണറിഞ്ഞു പൊട്ടിക്കും. മുറ്റത്ത് വല്ല മുളകോ മല്ലിയൊക്കെ ഉണക്കാണ്ട് കാക്ക വന്നറിഞ്ഞാൽ ഉടനെ എറിഞ്ഞ് കാലൊടിക്കും, അല്ലെ കണ്ണെറിഞ്ഞ് പൊട്ടിക്കും. എന്നിട്ടോ അച്ഛൻ്റെ മുത്തച്ഛൻ്റെ കാണ്ട് വരുമ്പോ ഒരു നാണവും ഇല്ലാതെ കാക്കേനെ കൈവെട്ടി വിളിക്കുകയും ചെയ്യും. എന്നാലും ചേട്ടാ, ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മഴ പെയ്യാൻ ഇനി ഞാൻ നോക്കിട്ട് ഒറ്റ വഴിയുള്ളൂ, യാഗം നടത്തുക. ഋഷ്യശൃംഖനെ വിളിച്ച് യാഗം നടത്തുക. അയ്യോ, അപ്പൊ ഋഷ്യശൃംഖനൊക്കെ വരുമോ? പിന്നെ ഋഷ്യശൃംഖൻ വരും, പക്ഷെ ഋഷ്യശൃംഖനെ കൊണ്ടുവന്നെങ്കിൽ ഒരു വൈശാലി വേണം, അതാണ് ഒരു കുഴപ്പം. നീ ഒന്നിങ്ങ തിരിയെ. അടിപൊളി കിടുക്കാച്ചി, നിന്റെ ഡ്രസ് കോഡ് കൂടി മാറിയാൽ കിടുക്കൻ വൈശാലി ആയിരിക്കും. അപ്പൊ ഞാൻ ഈ വൈശാലിയായിട്ട് വരുമ്പളേ ദൃശ്യശൃംഖം വരുമോ? നീ ഇനിയിപ്പോ നിന്നാ ദൃശ്യശൃംഖം വരത്തില്ല, വാട്സപ്പിലോ യൂട്യൂബിലോ വരും. ശൃംഖരിക്കാൻ വന്നേ, ഞാൻ ആ സ്ഥാനം നോക്കാനായിട്ട് ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ കിണർ കുഴി തുടങ്ങും. നിന്റെ അച്ഛനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അയ്യോ, എന്റെ അച്ഛന് കിണർ കുഴിക്കാൻ അറിയില്ല. ആര് പറഞ്ഞു? ഒരു തറവാട് ഒറ്റ കുളം തോണ്ടി വിളിക്കണം കിണർ കുഴിന്ന്. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് എന്താ ഉത്തരവാദിത്വം ഇല്ല? എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്ത കൊണ്ടാണോ ഞാൻ ഈ അടുത്ത ദിവസം ഗൾഫിൽ പോകണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ കിണർ കുത്തി അതിൽ നിന്നൊരു തുള്ളി വെള്ളം എടുത്ത് കുടിച്ചിട്ട് വേണം എനിക്ക് ഗൾഫിൽ പോകാൻ വിമാനത്തെ കയറി. എന്നാ പിന്നെ ആ സാമാനത്തെ നിങ്ങൾ കയറി തന്നെ. അല്ല, ഇവിടത്തേക്കാ കഷ്ടപ്പാടാണല്ലോ ഗൾഫില് എന്ന് പറഞ്ഞതാ. ഞാൻ വിശ്വസിക്കത്തില്ല, ഇവിടത്തെ അത്രയും കഷ്ടപ്പാട് എന്തായാലും എനിക്ക് ഗൾഫിൽ ഉണ്ടാകത്തില്ല. അതെന്താ? നീ ഇവിടെ ഞാൻ അവിടെ അല്ലേ. അയ്യോ, നല്ല തമാശ. പിന്നെ വന്നേക്കണം കേട്ടാ. എടി, ആ പുഷ്കരനും ഭാര്യ എന്തിരി? അവര് രാവിലെ വന്നിട്ട് കാണുന്നില്ലല്ലോ. ആ അവിടെ എവിടെങ്ങാനും ഉണ്ടാ, പോയി നോക്ക്. പോയി നോക്കാൻ. കുളിക്കാൻ പോണെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്ത് പോണം. വെള്ളമില്ലാത്ത തോട്ടിലെടുത്ത് ചാടി കാലു കുളിക്കി. എന്റെ ഭാര്യ തുണി കഴുകി കഴുകി അവളെ കൈ ഒടിഞ്ഞ്. നിങ്ങളല്ലേ കഴുകിയത്? ഞാനാണ് കഴുകിയെങ്കിലും ക്രെഡിറ്റ് നിനക്കിരിക്കട്ടെ. ആരാ കഴുകിയെന്ന് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അല്ല, ചെലപ്പോ ഞാനാണ് കഴുകിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ. അയ്യോ എടി, നീ നന്നായിട്ട് മുങ്ങി കുളിച്ചോ, വെള്ളം കിട്ടിയോടി. അവള് മുങ്ങി കുളിച്ചൊന്നുമില്ല, കുളിച്ചെന്ന് അറിയിക്കാൻ വേണ്ടി തോർത്ത് നനച്ച് തലയിൽ ഇട്ടേക്കുന്നത്. വെള്ളമില്ല, ഒരു മീന് കുളിക്കാൻ പോലും വെള്ളമില്ല. മീനൊക്കെ അപ്പുറത്തെ പറമ്പിൽ ഇറങ്ങി നിന്ന് കബഡി കളിക്കണ്. ആ അല്ല, പറക്കണെന്ന്. ഇങ്ങനെ പോണെങ്കി എവിടെ ചെന്നെത്തുന്ന് എനിക്കറിഞ്ഞൂടാ. ഇങ്ങനെ പോണെങ്കി രമണിയുടെ വീടിന്റെ അവിടെ ചെല്ലും, ഇങ്ങനെ പോണെങ്കി രമണിയുടെ വാഴത്തോട്ടത്തിലും ചെല്ലും. രമണിയുടെ വീടും രമണിയുടെ വാഴത്തോപ്പും നിങ്ങൾക്ക് അത് മാത്രമേ ചിന്തയുള്ളൂ. ഞാൻ പറഞ്ഞത് വെള്ളത്തിന്റെ ക്ഷാമത്തിനെ കുറിച്ചാ. വെള്ളത്തിന്റെ ക്ഷാമം മാറണമെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. എന്താ? നിങ്ങൾ പെണ്ണുങ്ങൾ ശബരിമല പോവാന്ന് അങ്ങ് നേരണം. ശബരിമല പോയാ മഴ പെയ്യൂ? അല്ല, പെണ്ണുങ്ങൾ ശബരിമല കയറിയപ്പോഴാണല്ലോ ഈ പ്രളയം ഉണ്ടായെന്ന് നാട്ടുകാർ പറയുന്നത്. അല്ല ചേട്ടാ, അപ്പൊ എനിക്കൊരു സംശയം, അപ്പൊ നമ്മള് ശബരിമല കേറിയിട്ട് മഴ പെയ്തില്ലെങ്കിലോ? മഴ പെയ്തില്ലെങ്കിൽ നമ്മള് പ്ലേറ്റ് മറിക്കും. നിങ്ങൾ കേറാൻ തീരുമാനിച്ചുകൊണ്ടാണ് വളർച്ച ഉണ്ടായത്. ഇതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അല്ല, അതൊക്കെ പോട്ടെ, ട്രെൻഡ് ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഈ കിണർ കുത്തേണ്ട കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായ കിണർ കുത്തേണ്ട കാര്യം ഞാനിന്ന് സ്ഥാനിയോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉള്ളി ഇപ്പൊ വരും. അല്ല, ഈ പുലി വന്നിട്ട് വരൾച്ച സമയത്ത് എന്ത് ചെയ്യാനാ? പുലി വന്നിട്ട് കിണർ കുത്തി വെള്ളം കുടിച്ചിട്ട് കാട്ടിലേക്ക് പോകും. ആ ശരിയേച്ചി, കാട്ടിലൊക്കെ ഇപ്പൊ വരൾച്ചയല്ലേ, അപ്പൊ പിന്നെ നാട്ടിലല്ലേ വന്ന് കുടിക്കാൻ പറ്റുള്ളൂ. ഈനാൻ വെച്ചെങ്കിൽ മരപ്പട്ടി കൂട്ട് പോത്തേ. പുലിയല്ല പുള്ളി, സ്ഥാനി പുള്ളിക്കാരൻ വന്ന് സ്ഥാനം കണ്ട് കിണർ കുത്തു. പിന്നെ വേറൊരു കാര്യം, അമ്മാവനെ വിളിക്കാൻ വേണ്ടി ഞാൻ തുളസീനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഓട്ടോയും കൊടുത്ത്. എന്താ അമ്മാവന്റെ കാര്യം പറഞ്ഞപ്പോ കോറസ്? അത് അമ്മാവനെ നോക്കി വളർത്തിയതൊക്കെ ശരിയാണ്, എന്നാലും അങ്ങേര് വന്നു കഴിഞ്ഞാൽ പിന്നെ സീരിയല് കാണാൻ പറ്റില്ല. ഫുൾ ടൈം സിനിമ അല്ലെങ്കിൽ ന്യൂസ്. അമ്മാവൻ ന്യൂസ് കാണുമോ? അയ്യോ, ടിവിയിലെ ന്യൂസ് അല്ല, ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കും, എന്നിട്ട് ആ ന്യൂസ് വളച്ചൊടിച്ച് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് അമ്മാവൻ പോയപ്പോഴേ ഞങ്ങൾ 2 മാസമാണ് മിണ്ടാതിരുന്നത്. ആ 2 മാസമാണ് ഞങ്ങളുടെ സമാധാനത്തോടെ ഇരുന്നത്. അങ്ങേര് വന്ന ഞങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുവോ? അതെ, അമ്മാവ് വന്നു കഴിഞ്ഞാൽ പിടിച്ചു കയറാൻ വേണ്ടി ഞാൻ ചെറിയൊരു വള്ളി ഇട്ടുതരാം. ഈ കാണാൻ പറ്റാത്തതിലൊക്കെ പിടിച്ചു കയറാൻ പറ്റുമോ? കാണാൻ പറ്റാത്ത എന്തൊരു എടി വള്ളി വാ.
കിരീടത്തില് മോഹൻലാൽ ഈ കിരീടക്കാരനെ കുത്തിയില്ലായിരുന്നു. ആ വൈരാഗ്യം തീർക്കുന്നതാണ് ഈ ആറാം തമ്പുരാൻ ചോദിച്ചു. സിനിമ രണ്ടും വേറെ വേറെ അല്ലേ? എന്നാലും സിനിമയിലും വൈരാഗ്യം ഒന്നല്ലേ? വൈരാഗ്യം ഒന്നും തന്നെ. ഇനി ഫോൺ എടുത്താണ്. ഇനി ആറാം തമ്പുരാനും കീറാം തമ്പുരാനും ഒന്നും കാണണ്ട. പൈസ എത്ര രൂപയായി? ഉള്ളത് തന്നാ മതി. ഉള്ളത് തരാൻ ഞാൻ എന്റെ മോളെ കെട്ടി തരുവാണോ? നിനക്ക് ഉള്ളതെല്ലാം കൂടെ തരാനായിട്ട്. അതല്ല, മൊത്തം കൂടി വേണ്ടിയത് 175. 175? എടാ ഞാൻ മീറ്ററിൽ നോക്കിയപ്പോ 140 രൂപയാണല്ലേ കണ്ടത്. എനിക്ക് റിട്ടേൺ കിട്ടത്തില്ല, അതുകൊണ്ടാണ് 175 എന്ന് പറഞ്ഞത്. ആ എന്നാ നീ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ താമസിച്ചോ. നീ റിട്ടേൺ പോകണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. 5 സെന്റ് സ്ഥലം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇവിടെ ചേട്ടൻ്റെ കൂടെ പുഷ്കരൻ ചേട്ടൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇവിടെ ഉണ്ട്. ആ അല്ലെങ്കിൽ ആ നിങ്ങൾ കാണിച്ച് ഭയങ്കര അനാവശ്യമായി പോയി. അവിടെ ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ ഓട്ടോ പോയപ്പോഴേ ട്രാഫിക് പോലീസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോ അമ്മാമൻ ചെന്നിട്ട് ടക് എന്ന് പറഞ്ഞ് അടിച്ചെന്തിനാ? എടാ ഞാൻ വിചാരിച്ചെന്റെ പരിചയക്കാരനെങ്ങാണ്ടായിരിക്കുന്നു. അതല്ലേ ഞാൻ ഇങ്ങനെ അവനെ ചെന്ന് ഹായ് എന്ന് പറഞ്ഞു. അതിന്റെ പെറ്റിങ്ങി വരും, പെറ്റിങ്ങി വരും. അത് ഹായ് നേരത്തെ വിഷയമല്ലേ ഉള്ളൂ. എന്നാ ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അയാൾ നിന്നെ കൈ കാണിക്കുകയാണെങ്കിൽ അത് ഞാൻ ചെന്ന് തിരിച്ചങ്ങ് എടുത്തോളാം. ട്രാഫിക് പോലീസ് തിരിച്ച് തരും. പുഷ്കരൻ ചേട്ടാ, ചേട്ടൻ അനിയന്മാരെ അവിടെ പോയി. പുഷ്കരൻ ചേട്ടാ, ഞാൻ അമ്മാവനെ പറഞ്ഞ പോലെ തുളസി കൊണ്ടുവന്നിട്ടുണ്ട്. പുഷ്കര അമ്മാവ ഭാസ്കര ഞാനുണ്ട്. കണ്ട പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ടുള്ള അതാണ് ഈ തുളസി. അതല്ലേടാ ഞാൻ നിന്റെ എന്റെ കൂടെ നിർത്തിയേക്കുന്നത്. അണ്ണന്റെ എല്ലാ വിജയത്തിനും ഈ തുളസി കാണും കൂടെ. വിജയത്തിന് മാത്രമേ ഉള്ളൂ. ഓ എ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇൻടു. സിനിമാ പ്രാത്ത് തുടങ്ങി. ഈ ഒരു പണി ആ അടുക്കള കല്ലുപ്പൊണ്ട് എടുത്ത് മാറ്റി. നമ്മൾ രണ്ടും ഉപ്പ് വിരിച്ചിട്ടും മുട്ടുകാലം നിർത്തി പുള്ളി. എന്താ രണ്ടുപേരുടെയും ഫ്യൂച്ചർ പ്ലാൻ? ഞാനിങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് 3 സെന്റ് പെരാടത്തിനകത്ത് എന്തോ കൃഷി ചെയ്യാൻ. അമ്മാവ് നമ്മളെ കൂടെ തെറ്റിക്കുവാണല്ലോ. എന്റെ അമ്മാവ് സിനിമ വീട് കാര്യത്തിലേക്ക് പോവാ. നിങ്ങൾ എന്ത് വേണ്ടിയപ്പോഴിട്ട് വിളിച്ച് വരുത്തിയത്? അത് നമുക്ക് ഇവിടെ കിണർ കുത്തണം. അപ്പൊ അതിന്റെ സ്ഥാനിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അമ്മാവും വേണം, ഇതെല്ലാം മേൽനോട്ടം വഹിച്ച് ചെയ്യാൻ. പിന്നെ ഞാനല്ലേ നിങ്ങളെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിർത്തി ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവനെ പറഞ്ഞു വിട്ട വാടെ ഞാൻ ഓടി പിടിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. ആ പിള്ളേരൊക്കെ എന്ത് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ സ്ഥാനി വരണം, കിണർ കുത്തണം അല്ലേ? അമ്മാവ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ പോവോള്? ഒരാഴ്ചയല്ല, ഒരു മാസമെങ്കിലും കഴിഞ്ഞിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. അപ്പൊ അമ്മാവൻ പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. എന്നാ ഭയങ്കര ദാഹമുണ്ട്, ഇച്ചിരി വെള്ളം തന്ന. ഈ ദാഹയ്ക്ക് ഇത്തിരി വെള്ളം കൂടെ മോളെ. അമ്മാവ് വന്നേ, അമ്മാവനെ അത്രയും സംസാരിക്കുമ്പോ അമ്മാവനും വല്ലതും കഴിക്കണ്ടേ? എടാ ഇവന് ഇത്തിരി വെള്ളം കൂടെ ആരെങ്കിലും വെള്ളം. ഒരു ഒരു മാസത്തെ സി ഡി എടുത്തു വെച്ചു അമ്മാവന് സിനിമ. ഞാനേ ഈ കിണറ് കുടിക്കാൻ നിന്റെ കൊച്ചച്ഛന്റെ കൂടെ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഇടയ്ക്കൊക്കെ നിന്നെയൊക്കെ ഒന്ന് കാണാന്ന് വെച്ചാണ്. ഇടക്കിടക്ക് ഇങ്ങനെ വെള്ളം കുടിക്കാൻ വരുന്നുണ്ട്, വല്ല കുഴപ്പമുണ്ടോ? ഏ ഒരു കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏത് പട്ടിയും പൂച്ചയും വന്നാലും വെള്ളം കൊടുക്കണം. ഒരു വിധത്തിൽ അങ്ങോട്ട് വളയുന്നില്ലല്ലേ, കുഴപ്പമില്ല. വളച്ചാ പിന്നെ ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് ഉണ്ടല്ലേ, എപ്പോഴും കേറാറുണ്ടല്ലേ ഇതിലൊക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഫേസ്ബുക്കിനെക്കാളും എനിക്കിഷ്ടം ടിക്ടോക്കാ. ഇതെന്തേ പറയാത്തെന്ന് ഞാൻ കാത്തിരിക്കുവായിരുന്നു. ഒരു പെണ്ണായിട്ട് അവള് തന്നെ തുറന്നു പറഞ്ഞല്ലേ. പെട്ടെന്ന് വാ, പെട്ടെന്ന് 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 പെട്ടെന്ന്. എന്ത് ലിപ് ലോക്ക് എന്ന് പറഞ്ഞു പെട്ടെന്ന്? അയ്യോ അതല്ല ടിക്ടോക്ക്. ആ വെള്ളം അങ്ങോട്ടൊരു കുഴപ്പമില്ല, ഇവിടെ കിണറൂടി അടക്കമല്ല. അതിനു മുമ്പ് നിന്നെ വളച്ച് ഞാൻ ഒടിക്കും. പഠിച്ച പണി 18 നോക്കിയിട്ടും വെള്ളത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ഇനി കിണറുകുത്തിയും സംഘങ്ങളും ഒക്കെ കൂടി ഈ വേദിയിലെത്താൻ പോവുകയാണ്. അതൊക്കെ കൂടി എന്താകും എന്നൊക്കെ അറിയണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കാത്തിരിക്കണം. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. നല്ല നേരെ വരുന്നില്ല.
എടി വെളുപ്പാൻ കാലത്തെ എല്ലാ സ്വപ്നങ്ങളും ഫലിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര വേഗം നയൻതാര ആയേനെ. ആരി നയൻതാര പഴുതാരേടി പഴുതാര. ഏതാണ്ട് ഈ ദിക്കിലായിട്ട് നമുക്ക് വെള്ളം കാണാൻ സാധിക്കും. പക്ഷേ അവിടെ കഞ്ഞിമൂലയാണ്. മാറില്ലടാ കഞ്ഞി. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. എനിക്കറിയാം ധോണിയല്ലേ. ധോണിയല്ല ഞാൻ സ്ഥാനം കാണാൻ വന്നു. ചേട്ടാ പുഷ്കരൻ ചേട്ടാ ദാണ്ട സ്ഥാനം കാണാൻ വേണ്ടി ആരോ വന്ന്. സ്ഥാനം കാണാൻ വേണ്ടി വന്നേക്കുന്നത്. സ്ഥാനം കാണാൻ വേണ്ടി സ്ഥാനം കാണുന്നു. എടാ കിണർ കുളിക്കാനുള്ള സ്ഥാനം കാണാൻ വന്നു. സ്ഥാനം കാണുന്നു. നമസ്കാരം. കാര്യങ്ങൾ അറിയാല്ലേ, ഇവിടെ വെള്ളമില്ല. അപ്പൊ ഒരു കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തി തരണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെയാണ് സ്ഥാനം കാണേണ്ടത്. ഇവിടെ അല്ല ഞാൻ പറഞ്ഞത്, ഇവിടെ എവിടെയെങ്കിലും ആണല്ലോ നമ്മൾ സ്ഥാനം കാണേണ്ടത്. അതാണ് പറഞ്ഞത്. ഇതിനു വല്ല സ്ഥാനവും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഉത്സവമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല ഇങ്ങനെ കാണുമ്പോ പുത്ത തോന്നും. അതെ, പണ്ടേ രാജാക്കന്മാരുടെ കാലത്ത് എന്റെ അച്ഛന്റെ 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 അച്ഛൻ രണ്ട് സ്ഥലത്ത് സ്ഥാനം കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇപ്പൊ വെള്ളം ധാരധാരയായിട്ടാ ഒഴുകുന്നത്. ഓ അതായിരിക്കും പാലരുവി നെയ്യാർ ഡാം. ഭക്ഷണന്മാരോട് സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. നാളികേരം സാധനങ്ങളൊക്കെ എടുത്തോളൂ. നാളികേരം കൊണ്ടുവരൂ. അങ്ങോട്ട് കഴിച്ചു നാളികേരം നാട്ടെ. ഓക്കേ. തേങ്ങ അടിച്ചാണോ തുടങ്ങുന്നത്? ഈ തേങ്ങ വെച്ച് ഞാൻ വെള്ളം കാണും. ഇത് ഞങ്ങളാണ് ചെയ്തിരുന്നു. എങ്ങനെ അതൊക്കെ പൊട്ടി കഴിഞ്ഞാൽ വെള്ളം കാണല്ലോ. ഇടോ അതല്ല, ഈ തേങ്ങ വെച്ചൊരു പ്രയോഗമുണ്ട്. അത് കറക്കി കഴിഞ്ഞാൽ ദിക്കേതാണെന്ന് കാണുന്നു, അവിടെയാണ് വെള്ളം. അതാണ് പിന്നെ വെള്ളം കാണണേ പെട്ടെന്ന് കാണേ. ഇത് കൊണ്ടുപോയിട്ടാണ് ചമ്മന്തി അരയ്ക്ക് മാറി നിൽക്കൂ. ഇതൊരു ശാസ്ത്രമാണ്, ജലം കാണുന്നത് എന്നുള്ളത് ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ നോക്കിയാലേ വെള്ളം കിട്ടുകയുള്ളൂ, കണ്ടത് കുഴിക്കാൻ പറ്റുകയുള്ളൂ. എന്നാ എന്താ നോക്കുന്നേ? മാറി നിൽക്കൂ. അല്ല വെള്ളം കാണുന്നു നോക്കിയതാ. ഏകപാത ത്രിപാത പിള്ളേർക്ക് വെള്ളം കാണുന്നു. അത് നമ്മളെ വരാനല്ല, അവിടെ കുഴിക്കണ്ട. നമ്മളെ വരാണ് ഇങ്ങോട്ടാണ്. ശാസ്ത്രം തെറ്റിച്ച് കളഞ്ഞില്ലേ? ശാസ്ത്രമാണോ? ഞാൻ അടി വെച്ച് അടി വെച്ച് പോയാൽ നാളെ പോലും അവിടെ എത്തത്തില്ല. ഞാൻ അളക്കുമ്പോൾ ഒരക്ഷരം മിണ്ടി പോരുത്, മനസ്സിലായല്ലോ. ഏതാണ്ട് ഈ ദിക്കിലായിട്ട് നമുക്ക് വെള്ളം കാണാൻ സാധിക്കും. പക്ഷേ അവിടെ കഞ്ഞിമൂലയാണല്ലോ. മാറില്ലടാ കഞ്ഞി. അയ്യോ അതല്ല, അവിടെ കന്നിമൂലയാണ് സ്ഥാനമാണ്, അവിടെ പറ്റില്ല. കന്നിമൂലയാണ്. അതിപ്പോ കന്നിമാസായോണ്ടല്ലേ, നമുക്ക് തുലാത്തി കുടിക്കാം. അപ്പൊ തുലാമൂല ആയിക്കോളൂ. എടോ അതല്ല, കന്നിമൂല എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നമ്മൾ കുടിക്കാൻ പാടില്ല, അത് ശരിയല്ല. അതുകൊണ്ടാണ് നമുക്കൊന്നുകൂടി നോക്കാം അടുത്ത സ്ഥാനം. ഇവിടെ നനവുണ്ട് കേട്ടോ, ഇവിടെ നനവുണ്ട്. അതെ ഞാനറിയാത്തൊരു സ്ഥലം. അത് നനവല്ല, ഇന്നലെ പട്ടിമുള്ളിയത്. അവിടെയൊക്കെ ചെന്ന മാറി അമ്മ ഒരു. എന്താണ് കുട്ടിയും കോലും കളിക്കാൻ പോവല്ലേ? അയ്യോ സ്ഥാനം കാണാൻ പോവാണ്. കുട്ടിയും കോലും അല്ല, ഇവിടെ വന്നിക്കോ. ഇത് ആരാടോ? അമ്മാവനാ പറ്റിപ്പോയി പറഞ്ഞു.
അവിടെ കുടിക്കൂ, അവിടെ ഇവിടെ കുടിക്കാൻ പ്രകാരം ഇവിടെ കുടിക്കണം. വീടിന്റെ പറ്റേ അതങ്ങനെ ശരിയാകും. ഇവിടെ പറ്റൂല, ഒന്നും കൂടെ അടിച്ചിടണം. ശാസ്ത്രം നിങ്ങളുടെ ഇതിനനുസരിച്ച് അങ്ങ് മാറ്റാനൊന്നും പറ്റില്ല. ഇത് കറക്റ്റ് ശാസ്ത്രമാണ്. ആണോ? ഈ ഭാഗത്ത് കുടിക്കണ്ട, ഇത് ഞാൻ ശാസ്ത്രം തെളിയിച്ചുതരാം. ഇങ്ങോട്ട് കുടിച്ചാൽ മതി. ഈ ഭാഗത്ത് കുടിക്കണ്ട. അല്ല, വെള്ളം ഉള്ള സ്ഥലമല്ലേ താനി പറഞ്ഞു. അപ്പൊ ഇവിടെ കുടിക്കാം. എന്താ ചേട്ടാ, മതിലും കാര്യങ്ങളൊക്കെ ഇരിക്കല്ലേ. നമ്മളെ കുഴപ്പമില്ല, വീടിന്റെ ഒരു സൈഡിൽ മാറി നമുക്ക് വെള്ളം കിട്ടണം. അതാ പ്രധാനം. അതെ സുഹൃത്തെ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? കറക്റ്റായിട്ട് സ്ഥാനം കാണാനല്ലേ. സ്ഥാനം ഞാൻ ഇവിടെ കണ്ടു. ഇനി നിങ്ങൾ കുഴിക്കോ കുഴിക്കാതിരിക്കോ, എന്ത് വേണം ചെയ്തോ, ഞാൻ പോകും. ഇവിടെ കുഴിക്കണ്ട. എടാ, അവിടെ കുഴിച്ചാലും കുഴപ്പം എന്താ? എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും വെള്ളം കിട്ടിയാ പോരെ. നിങ്ങൾ രണ്ടുപേരെ താമസിക്കുന്നത്, അപ്പൊ അവിടെ കുഴിച്ചാൽ കുഴപ്പം എന്താ? അമ്മാവനറിയാമോ, ഇവിടെ നമ്മള് അമ്മൂമ്മ അടക്കം ചെയ്ത സ്ഥലമാണ്. ഇവിടെ അമ്മൂമ്മനെ അടക്കം ചെയ്ത് അവിടെ അല്ലടാ. അത് തന്നെ, അമ്മൂമ്മ അടക്കം ചെയ്ത് അവിടെ അല്ലേ, ഇവിടെ ആണോ? ചേട്ടാ ജീവിച്ചിരുന്നപ്പം അമ്മൂമ്മ എവിടെയെങ്കിലും ഇറങ്ങി കിടന്നിട്ടുണ്ടാ? ഇവിടെ തന്നെ അടക്കം ചെയ്തത്. പക്ഷെ അവരിവിടെ ഒന്ന് കിടക്കല്ലേ. അത് ശരിയാ, അത് ശരിയാ. അവളെ സ്വഭാവം അനുസരിച്ച് അവൾ ഒരിടത്ത് കിടക്കത്തില്ല. കാറങ്ങി ചിലപ്പോ ഇവിടെ ഒന്ന് കാണാം. ഇവിടെ വേറെ കണ്ടെങ്കിലും മാർക്കാണ്. ഇവിടെ തന്നെ കുടിക്കാം. സ്വാമിയെ കൊണ്ടാങ്ങാ കേട്ടെ. സ്വാമിയെ കൊണ്ടാ കിട്ടോ. പൈസ ഞാൻ കൊടുത്തോളാം. തുളസി പൈസ ഞാൻ കൊടുക്കും. എല്ലാത്തിനും തുളസി ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ കുഴിക്കാം. ഈ ഭാഗത്ത് കിണറ് കുഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് പറഞ്ഞോളാം, ഞാൻ ഇവിടെ കുഴിക്കും. ചേട്ടനാണെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുഴിക്കണ്ടെന്ന്. അതാ നീ കൈകൊണ്ടി സംസാരിക്കണം. ഇവിടെ കുഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം വേണ്ട, ഞങ്ങൾ ഇവിടെ കുഴിക്കും. ആഹാ, ഞാൻ കുഴിക്കൂടാ. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്കാക്ക് തീരുമാനിച്ചാ മതി. ഒറ്റ തീരുമാനിച്ചാ മതി. ഇവിടെ കുഴിക്കുന്നു. ആ അതെ, ഇവിടെ കുഴിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ചേട്ടനാ ഞാൻ നോക്കില്ല. ഇവൻ കണ്ട അവനെ താഴ്ക്കിട്ട് തട്ടി. തട്ടി സ്വന്തം ചേട്ടനല്ലേ ഞാൻ. അമ്മാവൻ കണ്ട അവനെ താഴ്ക്കിട്ട് തട്ടിയത്. ഇവനെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന അമ്മാവൻ അറിയാലോ. എനിക്കറിയാം. കൈ വളരുന്നോ കാൽ വളരുന്നോ എന്നൊക്കെ വളർത്തിക്കൊണ്ടു വന്നാ. എന്നിട്ട് കൈയും കാലം വളർന്നപ്പോ ആ കൈയും കാലം കൊണ്ട് എന്നെ താഴ്ക്കിട്ട് തട്ടുന്നു. വൃത്തികെട്ടവൻ അമ്മാവാറിയാൻ പാടില്ല. ഇവിടെ ഒരു മീൻ കറി വെച്ചാൽ തലഭാഗം ഞാൻ അവന് കൊടുക്കും. അന്ന് തുടല് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. മാങ്ങയുടെ സീസണ്, മാങ്ങ പറിച്ചു കഴിഞ്ഞാൽ പച്ച മാങ്ങ നോക്കി ഞാൻ അവന് കൊടുക്കും. ഞാൻ കഴിക്കുന്നു വെറും പഴുത്തത്. ഇവിടെ 1 കിലോ അരിയിട്ട് വെച്ചാൽ അതിന്റെ സത്ത് കഞ്ഞിവെള്ളം മുഴുവൻ ഞാൻ അവന് കൊടുക്കും. എന്നിട്ട് പിശ്രായി ചോറ് തിന്ന് ഞാൻ ഇവിടെ പട്ടിരിക്കും. പിന്നെ ക്രീം ബിസ്ക്കറ്റ് അടിച്ചാലേ, ക്രീം ചേട്ടൻ നിന്നിട്ട് ബിസ്ക്കറ്റ് രണ്ടും കൂടെ ഒട്ടിച്ചടിക്ക് തരണമെന്ന് എനിക്കറിയാം. ഓർമ്മ വേണം, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പൊ എന്നെ തല്ലിയത്. അറിയാമോ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ കിണർ കുഴിക്കാൻ സമ്മതിക്കും. അവിടെ തന്നെ കുഴിക്കും. ഇവരൊക്കെ പറയണത് കേക്ക്, നമുക്കും കൂടി കുടിക്കാൻ വേണ്ടിട്ടല്ലേ അവിടെ കുഴിക്കേ. നീ ഒന്ന് മനസ്സിലാക്കണേ, ഇത് കൂടെ മാറി കുഴിച്ചൂടെ. വീടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും കിണർ കുഴിക്കോ. സ്ഥാനം കണ്ടത് അവിടെയല്ലേ. ഞാനി ഉള്ള സത്യം പറയട്ടാ, മറിച്ചു പോയ നമ്മുടെ അമ്മമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ എന്താണെന്ന്? എന്ത് പറഞ്ഞാ? വീട്ടിന്റെ മുമ്പ് കിണർ കുഴിച്ചാൽ എന്റെ ഭാര്യ മരണപ്പെട്ടു പോകുന്നു. എന്റെ അനിയ ഭാര്യമാര് നമുക്ക് എത്ര വേണമെങ്കിലും കിട്ടുമല്ലോ, അതുപോലെയല്ലോ കിണറും. എന്നെ കൊന്നിട്ട് നീ ഇവിടെ കിണറ് കുഴിക്കണ്ട. അയ്യോ, നിന്നെ കൊല്ലണമെന്ന് ആര് പറഞ്ഞു? എടി ചാവുമ്പോഴായാലും ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് ചത്തൂടെ. അങ്ങനെ എന്നെ കൊന്നിട്ട് ആ കിണറിൽ നിന്ന് നീ അങ്ങനെ വെള്ളം കുടിക്കണ്ട. ചേട്ടാ ചേട്ടാ, എത്ര മണിക്ക് ചേട്ടാ സ്വപ്നം കണ്ടത്? വെളുപ്പാകാലം 4 മണിക്ക്. അപ്പോ വെളുപ്പാകാലം കണ്ട സ്വപ്നം വലിക്കും. ഞാൻ ഇവിടെ കുഴി കുത്താൻ സമ്മതിക്കൂല. അയ്യോ അടി, എന്റെ ദൈവമേ, ഈ പെണ്ണിന് എന്ത് അന്ധവിശ്വാസമാണ്! എടി, വെളുപ്പാകാലത്തെ എല്ലാ സ്വപ്നങ്ങളും ഫലിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര വേഗം നയൻതാര ആയേനെ. ഞാൻ ഇവിടെ കുഴി കുത്താൻ സമ്മതിക്കില്ല. എന്നാ പിന്നെ ഈ സ്ഥാനം കണ്ടോടത്ത് ഞാൻ കുഴി കുത്തുവടി. ഞാൻ കുഴി കുത്താൻ സമ്മതിക്കില്ലടി. ആര് പറഞ്ഞടി ഇത് എന്റെ വീടാണെങ്കിൽ ഞാൻ ഇവിടെ കുഴി കുത്തുകയും ചെയ്യും, വെള്ളം കാണുകയും ചെയ്യും. എന്റെ കൊക്കിലെ ജീവൻ ഉണ്ടെങ്കിൽ നീ ഇവിടെ കുഴി കുത്തേല. ഇവിടെ വെള്ളം നീ കുടിക്കേല. ഞാൻ ഇവിടുത്തെ വെള്ളം കോരി ആ ചായപ്പൊടിയിട്ട് ചായ ഇട്ട് ചായ കുടിക്കുകയും ചെയ്യും. അത് വെച്ച് 16 അടി എന്നിട്ട് ചായ നോക്ക് ചേട്ടാ, എന്റെ 16 അടി എന്തൊരു ഒന്ന്. അവിടെ കിണർ കുടിക്കാൻ അവൻ സമ്മതിക്കുന്നില്ല. എന്ത് വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ കുടിക്കാൻ പോണേ? കുടിവെള്ളം. കുടിവെള്ളം അല്ല, പറഞ്ഞു കൊടുക്കാ. 100 രൂപ വിദേശ മദ്യം. ഇവിടെ കുടിച്ചിട്ടേക്കും. അവിടെ അതാരും കുടിച്ചിട്ട്?
ഇനി നമ്മുടെ ജഡ്ജസിന്റെ റിവ്യൂ ഒക്കെ അറിയാനായിട്ടുള്ള സമയമായിരിക്കുന്നു. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ടീം ലക്കി സ്റ്റാർസ്, ഒരു കലാകാരൻ കലാസൃഷ്ടി നടത്തുമ്പോൾ കാലം കണക്കിലെടുക്കും, സ്ഥലം കണക്കിലെടുക്കും, അതെല്ലാം കണക്കിലെടുത്ത് മനോഹരമായിട്ടുള്ള ഒരു സ്കിറ്റ്. ഇവിടെ കാലം എന്ന് സൂചിപ്പിച്ചത് വേനൽക്കാലം. ആ വേനൽക്കാലത്തിൻ്റെ ചൂടറിയാം, ജലത്തിൻ്റെ ദൗർലഭ്യം അറിയാം, അതൊക്കെ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഹാസ്യത്തിൻ്റെ നീരുറവ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അതൊക്കെ പോയിട്ട് ഒരു അമ്മാവൻ, സിനിമാ ഭ്രാന്തനായ ഒരു അമ്മാവൻ, തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഒരു അമ്മാവൻ, ഈ അമ്മാവനെ ഇവിടെ കൊണ്ടുവന്ന് സായൂജ്യമടയുന്ന ഓട്ടോക്കാരൻ്റെ മനസ്സിൽ വേറെ പ്രേമം പൊട്ടിമുളച്ചിട്ടുണ്ട്. പക്ഷേ ഓട്ടോക്കാരൻ നിരാശപ്പെടേണ്ടി വരും, മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വരും. ഒരു തുള്ളി വെള്ളം പോലും അവിടെ നിന്നും കിട്ടാൻ സാധ്യതയില്ല. വിഷ്വലി നിങ്ങൾ അണിയിച്ചൊരുക്കുന്നതിൽ ആ തേങ്ങ ഉരുട്ട് ഗംഭീരമായിരുന്നു. ഈ മദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ജലം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. അതറിയാലോ, എന്തിനാണ് വെള്ളം ഒഴിച്ച് കഴിക്കുന്നത് എല്ലാവരും? വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത്, ഈ മദ്യം എന്ന് പറയുന്നത് പെട്ടെന്ന് നിർജ്ജലീകരണം വരുത്തുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു സാധനം കുഴിച്ചിട്ടിട്ട് വെള്ളം അന്വേഷിച്ച് നടക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. പോലീസുകാർ വന്നത് നന്നായി. ഈ അമ്മാവൻ പറയുന്നുണ്ട്, ഞാൻ ഇത്ര ദിവസത്തിനകം അല്ലെങ്കിൽ നിമിഷത്തിനകം ഞാൻ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ അമ്മാവാന്ന് ചോദിക്കുമ്പോൾ ചുമ്മാ. അങ്ങനെ അമ്മാവൻ ചുമ്മാ എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ചുമ്മാതല്ല ഈ സ്കിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബുദ്ധിയോടെയാണ്. ഓൾ ദി ബെസ്റ്റ്. ഈ സ്കിറ്റ് നന്നായതിന് പല കാരണങ്ങളുണ്ട്. തുടക്കം തന്നെ എപ്പോഴും നല്ല രസമാണ്. ഒരു പാട്ടുകൂടി തുടങ്ങുന്നത് ആനുകാലിക പ്രസക്തിയുള്ള ഒരു ഏരിയയിലോട്ട് നിങ്ങൾ കൈവച്ചു. കാരണം ഈ ലോകം മുഴുവൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് വെള്ളത്തിൻ്റെ പ്രശ്നം, കുടിവെള്ളത്തിൻ്റെ. കുറേ കാലം കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുന്നതും ഏറ്റവും വില കൂടിയ വസ്തുവായിട്ട് വെള്ളം മാറും. വെള്ളത്തിൻ്റെ പ്രോബ്ലത്തിന് ഇങ്ങനൊരു സ്ഥാനീയ കൊണ്ടുവരാൻ നിങ്ങൾ പറയുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളിൽ ചിലത് ശരിയാകാം, ചിലത് ശരിയാകാതിരിക്കാം. എൻ്റെ അനുഭവത്തിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ്, 10-20 വർഷത്തിന് മുമ്പ്, നെടുമങ്ങാട് ഒരു സ്ഥലത്ത് കിണറിന് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരൊന്ന് പലതും ഒക്കെ നോക്കിയിട്ടൊന്നുമില്ല. ഇതുപോലെ ഈ പറഞ്ഞ മാതിരി സ്ഥാനീ എന്നാ വേറെ എന്തോ പേരാ പറഞ്ഞു. അയാൾ ഒരു പ്ലാവിൻ്റെ കൊമ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ അവരുടെ ഒരു സാധനമുണ്ട്, ഒരു മെഷീൻ പോലെ സാധനം, എന്നിട്ട് അവർ ഒരു സ്ഥലം പറഞ്ഞു, അവിടെ കുഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ കുഴിച്ചു നോക്കിയപ്പോഴത്തേക്കും അതിഭയങ്കരമായ ഊറ്റുള്ള വെള്ളമുള്ള കിണറാണ്. അത് എന്താണ് അതിൻ്റെ സയൻസ് എന്ന് എനിക്കറിയാം, അവർക്ക് അതറിയാം. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന ഫ്രോഡാണെന്ന് ബോഡി ലാംഗ്വേജിൽ അറിയാൻ പറ്റി. ആൾ ശരിയല്ല. പിന്നെ ഇതിനകത്തുള്ള വേറൊരു ഗുണങ്ങൾ, ഇതിനകത്ത് അഭിനയിച്ച കഥാപാത്രങ്ങളൊന്നും തന്നെ അങ്ങനെ ഒരു ഓവർ ഡു ചെയ്യുന്നതല്ല. മീൻ ടോട്ടലി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു. മല്ലിക ആൻറ്റിയുടെ കമൻസ് അറിയുന്നതിന് മുമ്പായിട്ട്, ഇന്നത്തെ ടീം ലക്കി സ്റ്റാർസിനെ ഏറ്റവും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ ശ്രീകാന്ത് ഏട്ടനെ, മനോജ് ഏട്ടനെ, അശ്വതീനെയും മായേനെയും സാന്ദ്രേനെയും കൂടി ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ്. മല്ലികാൻറ്റി,
ഒരു നല്ല തീമാണ് ഈ പറഞ്ഞ എൻ്റെ വീട്ടിൽ സമകാലിക പ്രസക്തിയുള്ള ഈ വെള്ളം കിട്ടായ്മയെ കുറിച്ച്. അല്ല, അതൊരു തമാശയായിട്ട് പറയല കേട്ടോ, ഞാൻ ഈ അടുത്ത കാലത്ത് ഇതിലോ വായിച്ചു, പാലക്കാട് മുതൽ അങ്ങോട്ട് മരുഭൂമിയാകാൻ പോകുന്നു 5 കൊല്ലത്തിനകം. ഈ വെള്ളത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ചില്ലറപ്പെട്ട കാര്യമൊന്നുമല്ല, വളരെ ഇനി ഒരു ദുഷ്കരമായ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു സ്കിറ്റ് വരികയും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിനിമാ ഭ്രാന്തനായ അമ്മാവൻ, വീട്ടിലുള്ള കുട്ടിയെ പ്രേമിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർ, 2 ഗൃഹനാഥന്മാർ, അവരുടെ ഭാര്യമാർ, എല്ലാവരും കൂടെ ഒരു ഒരു സമഞ്ജസമായി സമ്മേളിച്ചു ഈ സ്കിറ്റിനകത്ത് എന്നുള്ളത്. ആരെയും ഒരു എടുത്തു നിന്ന് ഒരു മുഴച്ചു നിന്ന കഥാപാത്രം എന്നൊന്നും പറയാനില്ല. അത് നല്ല രസമായിട്ട് അത് കൊണ്ടുപോയി, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു, നല്ല സ്കിറ്റായിരുന്നു. നിരൂഷ മാം, വെരി നൈസ് സ്കിറ്റ്. Thank you. ரொம்ப நல்ல. ஆக்சுவலி தட் வாட்டர் தேடுறது இதெல்லாம் ரொம்ப நல்லா இருந்தது. அப்புறம் ஆட்டக்காரன் பொண்ணு சைட் அடிக்கிற டிஃப்ரெண்டாக இருந்தது. எல்லாம் இண்டிவிஜுவல் பர்ஃபார்மன்ஸ் வெரி குட். அவரது ரொம்ப டாப். அந்த அங்கிள் நடுவில் பண்ணார் சார், ரொம்ப ரொம்ப நல்லா இருந்தது. ஓவரால் இட்ஸ் நைஸ் என்டர்டெயின்மெண்ட். டீம் லக்கி ஸ்டார்ஸின் ஈ ஒரு ஆக்டிண்ட் மார்க்ஸ் ആണ് இப்போ நம்ம അറിയാൻ போகுது. ராய்ஷடா 28 out of 30. Thank you. ജ്യോതിഷിടാ 39 out of 40. മലികാന്റി 29 out of 30. They are getting 96 on 100. Superb. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരോഷ മാം, മാം എന്താ പറയുക, തമിഴിലൊക്കെ മണിരത്നം സാറിൻ്റെ മൂവിയിലൂടെ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് മിനി സ്ക്രീനിലൂടെ ഒക്കെ ഇതാ ചൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു വൈൻഡപ്പ് സോങ് ആയിട്ട് തമിഴിലെ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. രാജേട്ടാ, ഒരു ചെറിയ സപ്പോർട്ടൊക്കെ ഒന്ന് കൊടുത്തേക്കണം. ഓക്കെ, റെഡി, മ്യൂസിക്. പറഞ്ഞതുപോലെ എന്ന് നമ്മൾ എപ്പോൾ നമ്മൾ ചിരി നിർത്തുന്നു അപ്പം തൊട്ട് നമുക്ക് പ്രായമാകാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും യൗവനം കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള ആ ഒരു കോസ്റ്റ് ഫ്രീ മെഡിസിനുമായിട്ട് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ എന്നും ഉണ്ടാകും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിങ് അപ്പ്. അവള് മരിച്ചതിന് ശേഷം ഞാൻ വേറൊരു കല്യാണത്തെ കുറിച്ച് പോലും ചിന്തിച്ചില്ല, അറിയാവോ? അപ്പൊ കിഴക്കേർത്തെ വിലാസം ചേച്ചിയാ? അവളൊണ്ടല്ലേ ചിന്തിക്കാത്ത വേറെ. ഞാനിവിടെ ഒരുപാട് ഇവിടെ ഒരു ഊടുവഴികളുണ്ട്, എല്ലാം തിരക്കി ഇങ്ങനെ. നീ എന്ന് പറഞ്ഞ എനിക്ക് ഭ്രാന്താണ്. അയ്യോ, നീ എന്ന് പറയുമ്പോ മാത്രമല്ല നിങ്ങൾക്ക് അല്ലെങ്കിലും ഭ്രാന്ത. പരിപാടിക്ക് മുമ്പ് കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്താ ഇവിടെ ഒരു ഗൂജാചാചല? നിനക്ക് മഴ പെയ്യിക്കണോടാ? മഴ പെയ്താടാ ഇപ്പൊ നിനക്ക്? മഴയും പെയ്ത്ത് ഇടിയും വെട്ടി കാർമേക ഉരുണ്ട് കയറണ സാറേ. എടാ, രാജകുമാരിയുടെ തലയിൽ ഇരിക്കുന്ന പൂവിന്റെ പേരെന്താണ്? തെറ്റിപ്പൂ. തെറ്റിപ്പൂ? അത് അവ ഇന്ന് പഠിച്ചതിനേ ഉള്ളു, തെറ്റിപ്പൂ. കോസ്റ്റ്യൂം കെഡ്സി ഫോർമീര, പട്ടിന്റെ കയ്യൊപ്പ്, പുളിമൂട്ടൻ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. ജുവൽ കെഡ്സി ഫോർമീര, ജുവൽ ഹെഡ് സ്റ്റാച്യു, ട്രിവാൻഡ്രം. ഷെഡ്യൂൾ വിന്നേഴ്സ് പ്രൈസ് സ്പോൺസർ ബൈ അർഫ ഗോൾഡ് കേരള ആൻഡ് തമിഴ്നാട്. പരിശുദ്ധിയുടെ പ്രൗഢിയുമായി താലം ജുവലേഴ്സ്, കിഴക്കേക്കോട്ട, വെഞ്ഞാറമോട്, പോത്തൻകോട്, കടക്കൽ. തീർത്ഥം ജുവലേഴ്സ്, എസ് ബി ടിക്ക് സമീപം തിരുമല, നെട്ടയം ജംഗ്ഷൻ, വട്ടിയൂർക്കാവ്, സിഗ്നൽ ജംഗ്ഷൻ, പാപ്പനംകോ. സനൂജ് എന്റർപ്രൈസസ്, കുളവിക്കോണം ജംഗ്ഷൻ, നെടുമങ്ങാർ. ഓഡിയൻസ് ഗിഫ്റ്റ് സ്പോൺസർ ബൈ കൊല്ലം സുപ്രീം ഓൺ ഗ്രാം ഡിസൈനർ ജുവലറി, കേരള ആൻഡ് മിഡിൽ ഈസ്റ്റ്.